മോട്ടോയുടെ സ്മാർട്ട് ഫോൺസ്, അതായത് അവരുടെ ഒരു റേസർ സീരീസും എഡ്ജ് സീരീസും ഒക്കെ അടിപൊളിയായിട്ടുള്ള സീരീസാണ്. പക്ഷേ എനിക്ക് ഈ മോട്ടോയുടെ ഫോണിനോട് വലിയ താല്പര്യമില്ല, കാരണം അതിനകത്ത് വന്നിട്ടുള്ള ആ ഒരു യു ഐയും ആ ഒരു ക്യാമറയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. സ്പെക്കൊക്കെ അടിപൊളിയാണെങ്കിലും നമ്മൾ ആ ഒരു എന്താ പറയുക യൂസർ എക്സ്പീരിയൻസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ വലിയൊരു കസ്റ്റമൈസേഷൻ ഒന്നും നമ്മൾ കാണുന്നില്ല. സ്റ്റോക്ക് എക്സ്പീരിയൻസ് ആണ്, ബ്ലോഡ് ബേഴ്സ് ഒന്നുമില്ല. പിന്നെ മോട്ടോയുടേതായിട്ടുള്ള കുറച്ച് എക്സ്ക്ലൂസീവ് ഫങ്ഷണാലിറ്റീസ് ഉണ്ട്. നമ്മളിങ്ങനെ ഇട്ട് കുലുക്കുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് കത്താം, പിന്നെ കുറേ മോട്ടോയുടെ ഗെസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും എനിക്ക് വലിയ താല്പര്യമില്ല, കാരണം അവരതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു യു ഐ എന്ന് പറയുന്നത് തീരെ കസ്റ്റമൈസേഷൻ ഇല്ലാത്ത ഒരു സ്റ്റോക്കിനേക്കാളും സ്റ്റോക്കായിട്ടുള്ള ഒരു ആൻഡ്രോയിഡാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു സെറ്റപ്പ് തന്നെയാണ് അതിനകത്ത് വരിക. അതിനകത്ത് ആനിമേഷൻ ആയിക്കോട്ടെ, അതുപോലെ അതിനകത്ത് വരുന്ന ആ ഒരു സെറ്റിങ്സിൻ്റെ ലേഔട്ട് ആയിക്കോട്ടെ, അതൊക്കെ സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ മോട്ടോ ആദ്യം അവരുടെ ഡിസൈൻ ലാംഗ്വേജ് മാറ്റാൻ തുടങ്ങി, ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജ് ആഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവർ കുറേ ബ്രാൻഡ്സ് ഒക്കെ ആയിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള കമ്പോണൻസ് അതിനകത്ത് കയറ്റി, ഡിസ്പ്ലേയിൽ തന്നെ പുതിയൊരു ടെക്നോളജി പി ഓ എൽ ഇഡ് എന്ന് പറയുന്ന സംഭവം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എല്ലാം ഇംപ്ലിമെൻറ്റ് ഡിസൈൻ വരെ അപ്ഡേറ്റ് വരുത്താം. മോട്ടോയുടെ ഇപ്പോഴത്തെ ഫോണിൻ്റെ ഒക്കെ ഡിസൈൻ, അതായത് എഡ്ജ് 40 സീരീസിൻ്റെ ഒക്കെ ഡിസൈൻ നമുക്ക് കണ്ടറിയാം, പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ളൂ. അതായത് ആ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ആ ഒരു 50,000 രൂപയ്ക്ക് മേളിലുള്ള ഫോൺസ് ഉണ്ടല്ലോ അതിനേക്കാളും അടിപൊളിയായിട്ട് തോന്നുന്നു. എനിക്കെങ്ങനെയാണ് മെയിനായിട്ട് തോന്നിയത്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റിൽ പറയാം. പിന്നെ അവരുടെ അടുത്തൊരു മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ യു ഐ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ ഇത് അതിൽ വലിയ രീതിയിലുള്ള കസ്റ്റമൈസേഷനും കാര്യങ്ങളൊന്നുമില്ല. മോട്ടോ ഈ ഡിസൈനിനും അതുപോലെ സ്പെക്കിലൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു അവസാനം യു ഐയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് അടിപൊളി യു ഐ അവർ ഇറക്കി. ആ യു ഐ ഇപ്പോൾ അവർ വിളിക്കുന്നത് ഹലോ യു ഐ എന്നാണ്. കുറേ അധികം കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസേഷൻ്റെ പൂരപ്പുറമ്പാണ് ആ ഒരു മോട്ടോയുടെ പുതിയ യു ഐ. പലയധികം സെറ്റിങ്സ് ഉണ്ട്, പലയധികം യു ഐ, അതായത് ഒരു എൻ്റയർ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മോട്ടോ എക്സ്പീരിയൻസ് ആണ് ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിലും പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന മോട്ടോ ഡിവൈസസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നോട്ടിഫിക്കേഷൻ പാനൽ ആയിക്കോട്ടെ വെറൈറ്റി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ അതിനകത്ത് കൊടുത്തിട്ടുള്ള കുറേ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, പിന്നെ കസ്റ്റമൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ ഒരു ഫോൾഡർ എൻലാർജ്മെൻറ്റ്, പിന്നെ വിഡ്ജറ്റ്സിൻ്റെ പ്ലേസ്മെൻറ്റ്, പേഴ്സണലൈസേഷൻ, അങ്ങനെ കുറേയധികം സെറ്റിങ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര നേരം ഈ ഹൈപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള കാരണം മോട്ടോയുടെ പുതിയൊരു ഫോൺ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതായത് അൺവീൽ എന്ന് പറയാം. അതാണ് മോട്ടോയുടെ എഡ്ജ് 15 അൾട്ര. ഈ ഡിവൈസ് എന്ന് പറയുന്നത് ചില്ലറ അൾട്ര ഫോണൊന്നുമല്ല, ഒരു കോസ്റ്റ് കട്ടിംഗ് ഒക്കെ വരുത്തിയിട്ടുള്ള പക്ഷെ കണ്ട അൾട്രയാന്ന് പറയുന്ന ഒരു ഡിവൈസ്. ഈ ഒരു ഫോൺ ഒഫീഷ്യലി അൺവീൽ ആക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ. മെയിനായിട്ടും എക്സിൽ അവർ ഒഫീഷ്യലായിട്ട് അവരുടെ ആ ഒരു എന്താ ഒരു വീഡിയോ ചെറുതായിട്ട് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ 16 April 2024 അതിൻ്റെ സംഭവങ്ങളൊക്കെ വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ അവരുടെ ഒഫീഷ്യൽ സൈറ്റ് നോക്കിയപ്പോഴും അതുപോലെ അവരുടെ ട്വിറ്റർ ഹാൻഡിൽ നോക്കുമ്പോഴും വേറെ ഒരു ഇൻഫർമേഷനും കാണുന്നില്ല. പക്ഷേ എന്താണെന്ന് അറിയില്ല, റൂമേഴ്സും അതുപോലെ അങ്ങനത്തെ ടെക് ന്യൂസൊക്കെ വെച്ച് പറയുന്ന വെബ്സൈറ്റ്സിലൊക്കെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും റെൻഡേഴ്സൊക്കെ കിട്ടി, എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും ഒഫീഷ്യലാണത്, നമുക്ക് എന്തായാലും ഉറപ്പിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്പെക്കിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ചിപ്പ് സ്നാപ് ഡ്രാഗൺ ചിപ്പാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് 8S Gen 3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചിപ്പാണ്. അപ്പം ഈ ഒരു 8S Gen 3 8 Gen 3 തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 Gen 3 ഒരു അനിയനായിട്ട് വരും ഈ ഒരു 8S Gen 3. കാരണം ഇവിടെ നമുക്ക് കുറച്ച് കോർ കൗണ്ടിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്, കോൺഫിഗറേഷന് വ്യത്യാസം വരുന്നുണ്ട്, അങ്ങനെ കുറച്ചധികം വ്യത്യാസം നമുക്ക് ആ ഒരു ചിപ്പിൽ കാണാൻ പറ്റും. ഈ ഒരു ചിപ്പിൻ്റെ പെർഫോമൻസ് നമുക്ക് ഏകദേശം കാറ്റഗറി ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ 8 Plus Gen 2 പെർഫോമൻസ് ഉള്ളൊരു ചിപ്പായിരിക്കും ഇത്. അതുപോലെ തന്നെ ഈ ഇടയ്ക്കിറങ്ങിയ 7 Gen 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിപ്പുണ്ടല്ലോ, ആ ഒരു ചിപ്പിനേക്കാളും നല്ലൊരു പെർഫോമൻസ് നമുക്ക് തരും. അതായത് 8 Plus Gen 2 8 Gen 3 ഇടയ്ക്ക് വരുന്നൊരു പെർഫോമൻസിലാണ് നമുക്ക് ഈ ഒരു ചിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി സ്പെസിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഡിസൈൻ ഒന്ന് സംസാരിക്കാം. ഡിസൈനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒറ്റ നോട്ടത്തിൽ ഇത് കാണുമ്പോൾ 1+ ആ ഒരു ക്യാമറ കട്ട് ഔട്ട് പോലെ നമുക്ക് തോന്നുമെങ്കിലും അവരവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തിയിട്ട് ആ ഒരു ക്യാമറയുടെ ഷേപ്പിലൊക്കെ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. 3X ഒരു പെരിസ്കോപ്പ് ലെൻസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 50 MP രണ്ട് സെൻസേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു കർവ് ഡിസ്പ്ലേ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒറ്റത്തിൽ പറഞ്ഞാൽ ഒരു പ്രീമിയം ഫീൽ തരുന്ന ഒരു ഡിസൈനാണ്. മൊത്തം കർവ് ആയിട്ടുള്ള സംഭവമായതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. 1+ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആ ഒരു മോട്ടോറോയുടെ ചിഹ്നം മാറ്റിയിട്ട് ആ ഒരു ഓവൽ ഷേപ്പ് മാറ്റിയിട്ട് അവരൊരു ക്യാമറ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 1+ ഒരു ലുക്ക് വരും. പക്ഷേ എങ്കിലും മോട്ടോയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ഡിസൈൻ ലാംഗ്വേജും അതുപോലെ തന്നെ അങ്ങനത്തെ ആ ഒരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡൗൺ ഗ്രേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 8 Gen 3 കുറച്ചും കൂടി പെർഫോമൻസ് കുറഞ്ഞിട്ടുള്ള ഒരു ചിപ്പാണ് കൊടുത്തിട്ടുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പിന്നെ അൾട്രാ സീരീസ് ഉണ്ടായില്ല, ആ ഒരു
പ്രോ സീരീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് എഡ്ജ് 14 പ്രോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനകത്ത് വന്നിട്ടുള്ള ചിപ്പ് സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആയിരുന്നു. പിന്നെ ഈ ഫോണിൻ്റെ പ്രൈസ് മിക്കവാറും ഒരു 85 അതുപോലെ തന്നെ 100,000 ഇടയ്ക്കായിട്ട് വരാനായിരിക്കും ചാൻസ്. 100,000 കടന്നു പോകാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഈ സ്പെക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ തന്നെ സ്പെസിഫിക്കേഷൻ, ഡിസ്പ്ലേ, ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം, ജസ്റ്റ് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറഞ്ഞിരുന്നത് ഈ മോട്ടോ എന്ന ബ്രാൻഡ് നിങ്ങൾക്ക് ഇനി കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പായിട്ടുണ്ട്. കാരണം യു ഐയിൽ കുറേയധികം കസ്റ്റമൈസേഷനും അതുപോലെ തന്നെ പഴയ ആ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിനേക്കാളും കുറച്ചും കൂടി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം തുടക്കമായിട്ടുള്ളൂ, തുടക്കത്തിൽ തന്നെ കുറേയധികം സംഭവങ്ങളാണ് നമ്മൾ എടുത്ത് കാണുന്നത്. നോട്ടിഫിക്കേഷൻ പാനൽ മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ ലോ സ്ക്രീനിൽ കുറേയധികം കസ്റ്റമൈസേഷൻ, പിന്നെ വിഡ്ജസ്റ്റിൽ കുറേ കസ്റ്റമൈസേഷൻ, പിന്നെ സെക്യൂർ ഫോൾഡർ, അങ്ങനെ പല പല സംഭവങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തിട്ട് ഇതൊരു അടിപൊളി യു ഐ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രോഡ് ബേസും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം. പിന്നെ മോട്ടോയുടെ സെയിം എക്സ്പീരിയൻസ്, എന്നാലും ഇങ്ങനെയൊക്കെ ഈ യു ഐ ചേഞ്ചസ് വന്നാലും ഇതും ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ്. ഓക്കെ, അങ്ങനെ വലിയ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇപ്പം MIUI പോലെയൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല, സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ്. പക്ഷേ ആ സ്റ്റോക്ക് ആൻഡ്രോയിഡിലുള്ള കുറേ കാര്യങ്ങൾ മാറ്റിയിട്ട് അവരുടേതായിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജ് കൊണ്ടുവരിക, അവരുടേതായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക, അങ്ങനത്തെ കുറേ പരിപാടികൾ ഇവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് വീണ്ടും ഒരു അൾട്രാ, മോട്ടോയുടെ ഭാഗത്തുനിന്ന് ഒരു അൾട്രാ സീരീസ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺസ് ഉണ്ടല്ലോ, അതൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അൾട്രാ ഡിവൈസ് ഒക്കെ ആയിട്ട് മോട്ടോനെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇവരുടെ ബഡ്ജറ്റ് സീരീസ് ആയിട്ടുള്ള ജി സീരീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ പലരും യൂസ് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് പൊതുവേ ആ ഒരു മോട്ടോയുടെ ക്യാമറയുടെ വലിയ പ്രതീക്ഷ ഇതുവരെ വന്നിട്ടില്ല. കാരണം എന്തെന്നറിയില്ല, അവരുടെ ഒരു പ്രോസസ്സിൽ ക്യാമറയിൽ സ്പെസിഫിക്കേഷൻ കൂടുന്നതല്ലാതെ അത്രയും ക്വാളിറ്റി എക്സ്പീരിയൻസ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എഡ്ജ് 14 Pro ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയുടെ ആ ഒരു സംഭവം പറയാവുന്നതാണ്, നൈസായിരിക്കും. അപ്പോൾ പൊതുവെ ഒരു മോട്ടോ ഒരു പ്രീമിയം ലെവലിലേക്ക്, അതായത് ഈ എഡ്ജ് ഫാമിലി പ്രീമിയം ലെവലിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ എഡ്ജ് 50 Ultra ഇറക്കുമ്പോഴേക്കും കാണാം നമുക്ക് ഇതിൻ്റെ ആ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു UI അത്യാവശ്യം കോമ്പറ്റീഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതായിരിക്കും. പിന്നെ മോട്ടോയുടെ യു ഐയിൽ കുറേയധികം അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അതായത് മോട്ടോയുടെ തന്നെ ഫീച്ചേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ എക്സ്ട്രാ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് മോട്ടോയുടെ ഒരു ഫീച്ചർ ഉണ്ട്, നമുക്ക് മോണിറ്ററിൽ കണക്ട് ചെയ്തിട്ട് PC പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചർ, ആ ഒരു ഫീച്ചറൊക്കെ ഇതിൽ വരുന്നതാണ്. എനിക്ക് തോന്നുന്നു മിക്ക മോട്ടോ ഡിവൈസിനും അത് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ G-series ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ്, നിങ്ങളത് യൂസ് ചെയ്യാറുണ്ടോ, നിങ്ങൾക്ക് അത് വരുന്നുണ്ടോ എന്നൊക്കെ ജസ്റ്റ് പറയുന്നത് അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു മോട്ടോ എഡ്ജ് 15 Pro എന്ന് ഇന്ത്യ ലോഞ്ച് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പിടിയില്ല, അൺവീലായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ. എന്തായാലും മോട്ടോയുടെ ഏത് ഡിവൈസ് ഇറങ്ങിയാലും ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നതാണ്. അപ്പോൾ അത് ഓർത്ത് പേടിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല, കാരണം മോട്ടോയുടെ മിക്ക ഡിവൈസ് ഇന്ത്യ കഴിഞ്ഞിട്ടുള്ള വേറെ വേറെ സ്ഥലങ്ങളിൽ. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൻ്റെ ലോഞ്ച് എന്തായാലും ഈ ഒരു മാസമായി അടുത്ത മാസമായിട്ട് നമുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഈ ഒരു വീഡിയോ ഇറങ്ങിയിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് ഇതിൻ്റെ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്തു കാര്യം കൂടിയും ഈ ഒരു മോട്ടോയുടെ എഡ്ജ് 50 Ultra മാത്രമല്ല, ഈ ഒരു എഡ്ജ് 15 ഫാമിലിയിലേക്ക് 3 devices മെയിനായിട്ട് വരുന്നത്, എഡ്ജ് 50 Fusion, എഡ്ജ് 50 Pro, അതുപോലെ തന്നെ എഡ്ജ് 50 Ultra. എഡ്ജ് 50 Pro നമുക്കിപ്പോൾ 31,999 രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രൈസിങ്ങിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 144Hz ഡിസ്പ്ലേയും PLOD AI പവറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ചിപ്സെറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ Snapdragon 7 Gen 3 ഒക്കെയാണ് വരുന്നത്, അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു 8 Gen 2 അത്രയും പെർഫോമൻസ് ഉണ്ടെങ്കിലും അത്രയും പെർഫോമൻസ് ഇല്ല. ചില ഫീച്ചേഴ്സൊക്കെ 8 Gen 2 ചില ഫീച്ചേഴ്സൊക്കെ നമുക്ക് 8 Gen 3 കാണാൻ പറ്റില്ല, പക്ഷേ പെർഫോമൻസിൻ്റെ വയസ്സ് നോക്കിക്കഴിയുമ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള നല്ലൊരു പെർഫോമൻസാണ് 7 Gen 3 തരാൻ പോകുന്നത്. അപ്പോൾ നല്ല നല്ല ഫോൺസാണ് ഇപ്പോൾ മോട്ടോയുടെ ഈ ഒരു എഡ്ജ് 50 ഫാമിലി നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നല്ല പ്രൈസ് റേഞ്ചിൽ കൂടി വന്നിട്ടുള്ളത്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറേയധികം കോമ്പറ്റീഷൻ നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. HiQ Neo 9 അതുപോലെ തന്നെ 1+12R കട്ടക്കി നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഒരു റേഞ്ച്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു മോട്ടോയുടെ പുതിയ പരിപാടികളെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നൈസാണ് മോട്ടോ, ഇനി ഇങ്ങോട്ട് നൈസായിരിക്കും. അപ്പോൾ എന്തായാലും ഓക്കെ.